പലരുടെയും കാശ് അവർ ചിട്ടി കമ്പനിയിൽ അടച്ചിട്ടില്ലെന്ന് പരാതിയുണ്ട്. ഞങ്ങള് കാശ് അടച്ചിരുന്നു, റെസിപ്റ്റും കിട്ടിയിരുന്നു. ആ കാശ് തിരികെ കിട്ടാത്ത വിഷമത്തിൽ ഗോപിനാഥൻ നായർ ആത്മഹത്യക്ക് ശ്രമിച്ചു. അതിന് കാരണം ദീപ്തി ഐ പി എസിന്റെ അച്ഛനും അമ്മയുമാണ്. അവർക്കെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ടേ. ഗോപിനാഥൻ നായരുടെ മൊഴി മതി, പക്ഷെ അതിപ്പോ കിട്ടില്ല. അതുകൊണ്ട് അവർക്കെതിരെ നിങ്ങൾ ഒരു പരാതി എഴുതി തരണം. ഇത്തരം കള്ളന്മാരെ വെറുതെ വിടരുത്. നിങ്ങളെപ്പോലുള്ളവർ ഇത്തരം കേസുകളിൽ പരാതി തരാൻ മടിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകാർ വീണ്ടും വീണ്ടും തഴച്ചു വളരുന്നത്. ഇപ്പൊ പരാതി തരുന്നില്ല സർ, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. എന്താ ദീപ്തി മാഡത്തെ ഭയന്നിട്ടാണോ പരാതി തരാത്തത്? അല്ല, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ സർ. അല്ല, അദ്ദേഹം വല്ല ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ? ശ്രദ്ധയപ്പെട്ടിരുന്നോ? ഇല്ല സാറേ, ആത്മഹത്യാ കുറിപ്പൊന്നും അച്ഛൻ എഴുതി വെച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് പരാതിയില്ല? ഇപ്പഴില്ല സർ, ആലോചിക്കട്ടെ. ഞങ്ങള് സ്റ്റേഷനിൽ വന്നോളാം. ഇതെന്താടി, അച്ഛൻ എഴുതിയ ആത്മഹത്യാ കുറിപ്പല്ലേ? ഇത് പോലീസിന് കൊടുത്തിരുന്നെങ്കിൽ രണ്ടുപേരെയും പിടിച്ച് അകത്തെടുത്തില്ലായിരുന്നോ? നീ നേരത്തെ അങ്ങനെ പറഞ്ഞിരുന്നതുമല്ലേ? അങ്ങനെ ആലോചിച്ചിരുന്നു, ഇപ്പൊ അങ്ങനെ ചെയ്താ പിന്നെ കാശ് കിട്ടില്ല. കത്ത് അവരെ കാണിച്ച് ഭീഷണിപ്പെടുത്തണം, കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് അവര് പേടിച്ച് കാശ് തരും. തന്നില്ലെങ്കിലോ? തന്നില്ലെങ്കിൽ ഞാൻ ഈ കത്തും പരാതിയും ഇപ്പൊ വന്ന് സാറിനെ ഏൽപ്പിക്കും. രണ്ടുപേരും ജയിലിൽ കിടക്കുകയും ചെയ്യും. ദീപ്തി ഏട്ടത്തി പറഞ്ഞതിന് ശേഷം ആളുകളുടെ വരവിൽ കുറച്ച് കുറവുണ്ടല്ലേ? അയ്യോ അമ്മ, പേടിപ്പിക്കാനായിട്ട് വിളിച്ചോളൂ. ഞാൻ കരുതി കാശ് കൊടുക്കാനുള്ള വല്ലവരും ആയിരിക്കുന്നു. ഞാൻ പേടിച്ചതൊന്നുമല്ല, ഞാൻ വിചാരിച്ച ആശുപത്രിയിൽ നിന്ന് വല്ല കോളും ആയിരിക്കുന്നു. ആ ഗോപിനാഥൻ നായർ മരിച്ചു എന്ന് പറഞ്ഞുള്ള കോള്. അതെ, നിങ്ങളുടെയൊക്കെ ഭാവി അയാളുടെ ശ്വാസം നിൽക്കുന്നവിടെ തീരും. ഏയ്, എന്നെ സ്മൃതിയെ രക്ഷപ്പെടുത്താന്നേ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട്. അല്ലേലും അച്ഛനും അമ്മ അല്ലേ ഏജന്റുമാര്? ഞങ്ങള് പാവം കാശ് വിരിക്കുന്നവരും. നമുക്ക് കാണാം. എടി, നീ പണ്ടേ ജയിലിൽ പോണ്ടോളാ, പലതവണ നീ രക്ഷപ്പെട്ടു, ഇത്തവണ നീ എന്തായാലും പെടും കേട്ടാ. സുരേഷ് ഏട്ടാ, ഓരോന്ന് പറഞ്ഞോണ്ട് വന്നോളൂ. അയാള് മരിച്ചെന്നാ തോന്നുന്നേ. എന്റെ കുന്നും പുറത്തപ്പാ, ഇങ്ങോട്ട് മാറിയേ. എങ്ങോട്ട്? ഈശ്വര ധനപാലൻ. എവിടെ തന്നെ അച്ഛനും അമ്മയും? അച്ഛനും അമ്മയും അകത്തുണ്ട്. സാർ വരൂ. സാറോ, ഏത് നിമിഷവും പോലീസ് എത്തുന്നു ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നു, പക്ഷേ സാറാണെന്ന് പ്രതീക്ഷിച്ചില്ല. എനിക്കാണ് ആ നിയോഗം. കാലം കുറേ ആയി ഞാനിവിടെ വന്നിട്ട്, വരാനുള്ള അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പതാ ആ അവസരം ദൈവം മുന്നിലേക്കിട്ട് തന്നു.
സാറിന് സന്തോഷമായല്ലോ അല്ലേ? നമുക്കധികം സംസാരിച്ച സമയം കളയണ്ട, പോകാം. ഇതിനൊക്കെ പിന്നിൽ ഞാനാ കാശ് പിരിച്ചെടുത്തത്. ഇവരെയൊക്കെ ഞാൻ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഞാൻ മാത്രം ആ പ്രതി. സാറിന് എന്നെ അറസ്റ്റ് ചെയ്യാം, എനിക്കൊരു പ്രതിഷേധവുമില്ല. സന്തോഷത്തോടെ ഞാൻ സാറിൻ്റെ കൂടെ വരും. കൃഷ്ണേട്ടാ, അറസ്റ്റ് ചെയ്യാനാ സാറ് വന്നെങ്കിൽ എന്നെയും കൂടെ കൊണ്ടുപോകണം. കൃഷ്ണേട്ടൻ തനിച്ചു വിടില്ല ഞാൻ. സാറ് ഞങ്ങളെ കൊണ്ടുപോക്കോ, പക്ഷെ ഒന്നറിഞ്ഞു, ഞങ്ങളെ ചതിക്കുകയായിരുന്നു അവര്. കാശൊക്കെ തട്ടിയെടുത്തത് എബിജിറ്റിന്റെ മുതലാളിയാ. അവരൊക്കെ എവിടെയെങ്കിലും സുഖമായിട്ട് കഴിയുന്നുണ്ടാവും. എന്തിനാടോ ഇവിടെ സാറിനോട് ഇതൊക്കെ പറയുന്നേ? അവരെ ഒന്നും പിടികൂടാനുള്ള ത്രാണി സാറിനെ പോലെയുള്ളവർക്കില്ല. അത് അവിടെ ഉള്ളവർ ചെയ്തോളും, ഇവിടെ വേണ്ടത് ഞാൻ ചെയ്യും. അപ്പോ അച്ഛനും അമ്മയും പോട്ടെ മക്കളെ. ആ ദീപ്തിമോളെ എന്ന് വിളിച്ച് പറഞ്ഞേക്കണം. സുഭാഷേ, മോന് ചെറിയൊരു വിഷമം കാണുമല്ലേ? ദീപ്തിമോൾ തന്നെ ഞങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നല്ലോ മോന്റെ ആഗ്രഹം. ആ, അപ്പോ ഒരു കാര്യം ഉറപ്പിച്ചു, ജയിലിൽ പോകാൻ നിങ്ങൾ മാനസികമായി തയ്യാറായി കഴിഞ്ഞു. പക്ഷേ ഇപ്പൊ വരണ്ട, ഇപ്പൊ നിങ്ങളെ കൊണ്ടുപോകാനല്ല ഞാൻ വന്നത്. കൊണ്ടുപോകുമെന്ന് പറയാനാണ് ഞാൻ വന്നത്. പെട്ടെന്ന് തന്നെ അതുണ്ടാവും. അപ്പോ ഗോപിനാഥൻ നായർ മരിച്ചിട്ടില്ല? ഇല്ല, പക്ഷേ മരിക്കും ഏത് നിമിഷവും. ആ പിന്നെ മൊഴിയെടുക്കാൻ പറ്റിയില്ല എനിക്ക്. അയാളുടെ ബന്ധുക്കൾ പരാതിയൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങേര് കണ്ണു തുറന്നാൽ, നിങ്ങൾക്കെതിരെ ഒരു വാക്കെങ്കിലും പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. പിന്നെ മരിച്ചാൽ കാര്യങ്ങൾ എളുപ്പമായി. ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് നിങ്ങളെ ഞാൻ പോക്കും. ധനപാലൻ വീണ്ടും ഇറങ്ങുന്നു നിങ്ങൾ അറിയണമല്ലോ. ധനപാലൻ ഇവിടെയുള്ളവരോടുള്ള പക അടങ്ങിയിട്ടില്ല എന്നും അറിയണമല്ലോ. ഈ കേസിൽ ഞാൻ നിങ്ങളെ പോക്കിയിരിക്കും, ജയിലിൽ അടയ്ക്കുകയും ചെയ്യും. ദീപ്തി മാഡത്തിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. ചാനൽ ചർച്ചയുടെ പേരിൽ അവളുടെ തൊപ്പി ഇപ്പൊ തെറിക്കും. ആ പിന്നെ ഇവിടുത്തെ അടുക്കള പണി ചെയ്ത് മരുമകളായി കഴിയേണ്ടി വരും ശിഷ്ടകാലം. അപ്പോ അമ്മായിയമ്മ പോലും നടത്താൻ അമ്മായിയമ്മ ഇവിടെ ഉണ്ടാവില്ല, ജയിലായിരിക്കും. ആ നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ നാലു പേരും പിടിച്ച് ഞാൻ ജയിലിടും. അപ്പൊ നമുക്ക് കാണാം. ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ തട്ടിപ്പിനിരയായ ഏതെങ്കിലും നിക്ഷേപകരിൽ നിന്നും
നിങ്ങൾക്കെതിരെ ഒരു പരാതി എഴുതി വാങ്ങി നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. കിട്ടി ഈ അവസരം, ധനബാലൻ കളയില്ല. എന്തിനാ കരയുന്നത്? വേദനയുണ്ടോ? ഉണ്ട്. സിസ്റ്ററിന് മരുന്ന് കുത്തിവെച്ച് മാറ്റാനാവില്ല ആ വേദന. കണ്ണടയ്ക്കുമ്പോൾ മനസ്സിലെത്തുന്നത് എൻ്റെ വീടാണ്. ഓടിക്കളിക്കുകയും തമ്മിൽ വഴക്കടിക്കുകയും ചെയ്യുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ. എല്ലാവരെയും സ്നേഹത്തോടെ ശകാരിച്ച് എൻ്റെ അമ്മയുണ്ടാവും അവിടെ. ആരുടെയെങ്കിലും പരാതിക്ക് പുറകെ ഓടുകയായിരിക്കും എന്റെ ദീപ്തി. പത്രത്തിന്റെ മുന്നിലായിരിക്കും സാധുവായ എന്റെ അച്ഛൻ. അനുജന്മാരും ഭാര്യമാരും കുട്ടികളും ഒക്കെ ഉണ്ടവിടെ. എല്ലാരും എന്റെ മുന്നിൽ എന്ന പോലെ തെളിഞ്ഞു വരിക. ഒരേ മനസ്സോടെ അവര് പ്രാർത്ഥിക്കുക ഈ സൂരജ് കളി ജയിച്ചു വരാൻ. കൈ നിറയെ കാശുമായി വന്ന് അവന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ. എന്റെ മോൻ തോറ്റുപോകരുത് എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കായിരിക്കും എന്റെ അമ്മ. എവിടെയൊക്കെ നേർച്ച നേർന്നിട്ടുണ്ടാവുന്നറിയോ? എന്താ ഇത്? അതും ഇതും ആലോചിച്ച് വിഷമിക്കാതെ റിലാക്സ് ചെയ്. സുരേഷിന് നല്ല ക്ഷീണമുണ്ട്, അല്പനേരം ഉറങ്ങിക്കോളൂ. അതിനൊന്നും കഴിയില്ല. എനിക്കൊന്ന് എന്റെ ദീപ്തിയെ വിളിക്കണമായിരുന്നു. ഞാൻ ഒന്ന് ഫോൺ ചെയ്തോട്ടെ? അത് വേണോ? ഫോൺ ചെയ്യുന്നത് ഈ അവസ്ഥയിൽ പ്രശ്നമാ. പ്ലീസ് സിസ്റ്റർ, ഞാൻ പെട്ടെന്ന് എന്നെ കട്ട് ചെയ്തോളാം. ഡോക്ടർ അറിഞ്ഞ പ്രശ്നമാവും. സിസ്റ്റർ പ്ലീസ്, എന്റെ ഫോൺ ഒന്ന് താ. സൂര്യചേട്ടാ, എന്താ ഈ സമയത്തൊരു ഫോൺ കോൾ? ചുമ്മാ ഒന്ന് വിളിക്കണമെന്ന് തോന്നി. അല്പസമയം ഒരു വിശ്രമം. ഫോൺ വിളിക്കാനുള്ള അനുവാദം കിട്ടി, അപ്പം വിളിച്ചതേ ഉള്ളൂ. ക്യാമ്പൊക്കെ എങ്ങനെ? പ്രാക്ടീസ് ഒക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ? പിന്നില്ലാതെ ഫുൾ ടൈം ഗ്രൗണ്ടിൽ തന്നെയാ ഞങ്ങള്. രാവിലെ 5 മണിക്ക് ഇറങ്ങും. ടീം പെട്ടെന്ന് തന്നെ അങ്ങ് സെറ്റായി. ഇത്തവണ ഇന്ത്യയിലെ നമ്പർ വൺ ടീം നമ്മൾ തന്നെ ആയിരിക്കും. ഞാനല്ലേ ക്യാപ്റ്റൻ. ടീം കപ്പ് നേടാതിരിക്കോ? സ്വയം പുകഴ്ത്താതെ. അതെ, പ്രാക്ടീസ് ചെയ്യുമ്പോ പരുക്കൊന്നും പറ്റാതെ ശ്രദ്ധിക്കണം. പരുക്ക് വില്ലനായാൽ ഒക്കെ തീർന്നു കേട്ടോ. പരുക്കൊന്നും പറ്റില്ല, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ മക്കളൊക്കെ എന്തു പറയുന്നു? അവരുടെ വഴക്കൊക്കെ തീർന്നോ? താൻ കള്ളന്മാരുടെ പുറകെ രാത്രിയും പകലൊക്കെ ഓട്ടം തന്നെയാണോ? അച്ഛനും അമ്മയും പ്രാർത്ഥനയോടെ ഞാൻ കളി ജയിക്കാനായിട്ട് അമ്പലങ്ങൾ തോറും കയറി ഇറങ്ങുമായിരിക്കുമല്ലേ? ആനോടും ആര്യനോടും ഒക്കെ പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറയണം. സുരേഷിനോടും മീനാക്ഷിയോടും സ്മൃതിയോടും ഒക്കെ കടയിൽ മുടങ്ങാതെ പോവാൻ പറയണം. സുഭാഷ് പഴയ അടവെല്ലാം പുറത്തെടുക്കുകയാണെങ്കിൽ
ഞാൻ അവന്റെ മുട്ടുകാല് തല്ലി ഓടിക്കുമെന്ന് പറയണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഞാൻ നോക്കിക്കോളാം ഇവിടെ. സൂര്യചേട്ടൻ അവിടെ ടീമിന്റെ കാര്യം ശ്രദ്ധിച്ചാൽ മതി. കുറച്ചുകാലം സൂര്യചേട്ടൻ ആ ടീമിന്റെ ക്യാപ്റ്റനായാ മതി. വീടിന്റെ ക്യാപ്റ്റൻ ഇപ്പൊ ഞാനാ. ശരി ശരി, സമ്മതിച്ചു. കുട്ടികളൊക്കെ കളി കാണാൻ ഹൈദരാബാദിലേക്ക് വരണമെന്ന് പറയുന്നുണ്ട്. അവരിപ്പോഴേ തയ്യാറെടുത്തിരിക്കുക. ദീപ്തി, കോച്ച് പ്ലേയേഴ്സിനെ വിളിക്കുന്നുണ്ട്. ടൈമായി. ആണോ? ആ പിന്നെ ഒരു കാര്യം, എന്നും അങ്ങോട്ട് വിളിക്കാൻ കഴിയില്ല. ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന് സ്ട്രിക്റ്റ് ഓർഡറുണ്ട്. ഞാൻ വല്ലപ്പോഴും അങ്ങോട്ട് വിളിക്കാം. താൻ ഇങ്ങോട്ട് വിളിക്കണ്ട. ഓക്കെ. ശരി. ഒരു കണക്കിന് അത് നന്നായി. ഇവിടുത്തെ അവസ്ഥ സൂര്യചേട്ടൻ അറിയില്ലല്ലോ. ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞ സൂര്യചേട്ടന്റെ മനസ്സ് വേദനിക്കും. തിരിച്ചു വരാൻ പോലും സാധ്യതയുണ്ട്. കളിയിൽ മാത്രം ശ്രദ്ധിക്കട്ടെ, വിശ്രമിക്കട്ടെ. ഫോൺ വിളിക്കാതിരിക്കുന്നത് ഉപകാരമായി. ആരോ കാശ് ചോദിക്കാൻ വന്നിട്ടുണ്ട്. അയ്യോ, എത്ര നാൾ ഇങ്ങനെ വിളിച്ചു നിൽക്കും? നീ ഒന്ന് മാറി, ഞാൻ നോക്കട്ടെ. മാറ സുരേഷേട്ടാ, വേണ്ടെന്നേ സുരേഷേട്ടാ. കൃഷ്ണനങ്കലിനെയും പത്മാവതി അമ്മയും ഒന്ന് കാണണമായിരുന്നു. ആരാ മീനാക്ഷി? ഞാൻ പറഞ്ഞതല്ല വേണ്ടെന്ന്. വാ. എന്റെ അച്ഛനാണ് ആശുപത്രി കിടക്കുന്ന ഗോപിനാഥൻ നായർ. അറിയാം മോളെ. വേണ്ട, സഹതാപം കണ്ണീരും ഒന്നും വേണ്ട. എനിക്ക് അച്ഛന് കൊടുക്കാനുള്ള കാശ് കിട്ടിയാൽ മാത്രം മതി. ഇപ്പോഴും ബോധം വന്നിട്ടില്ല അച്ഛന്. ഇനി ഉണരുമെന്നും എനിക്കറിയില്ല. എന്റെ അച്ഛന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നിങ്ങളാ. എന്റെ വിവാഹം നടത്തുവാനായി കരുതി വെച്ച 10 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത്. അത് താങ്ങാനാവാതെയാണ് എന്റെ അച്ഛൻ ഈ കടുങ്കൈ ചെയ്തത്. മോളെ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കരുതിക്കൂട്ടി മനഃപൂർവ്വം ചതിച്ചതല്ല ഞങ്ങള്. അച്ഛനെ കാണാൻ ആശുപത്രിയിലോട്ട് വരണമെന്നുണ്ടായിരുന്നു. പേടികൊണ്ട് വരാതിരുന്നത്. ഏയ്, കാണാനൊന്നും വരണ്ട. ഞാൻ പറഞ്ഞില്ലേ, അച്ഛന് നിങ്ങളുടെ സഹതാപം കണ്ണീരും ഒന്നും വേണ്ട. കാശ് മാത്രം മതി. അച്ഛന് കൊടുക്കാനുള്ള 10 ലക്ഷം രൂപ എനിക്ക് ഇപ്പൊ കിട്ടണം. പെട്ടെന്ന് എവിടെ നിന്നെടുത്ത് തരാനേ മോളെ? എനിക്കറിയാം നിങ്ങൾ ഇങ്ങനെ പറയുന്നു. പോലീസ് വന്നിരുന്നു മൊഴിയെടുക്കാൻ. ഞങ്ങൾ നിങ്ങൾക്കെതിരെ പരാതി ഒന്നും പറഞ്ഞിട്ടില്ല.
കണ്ടോ, അച്ഛൻ എഴുതി വെച്ച ആത്മഹത്യ കുറിപ്പാണിത്. ആത്മഹത്യ ചെയ്യാനുള്ള കാരണം നിങ്ങൾ രണ്ടുപേരുമാണെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഈ കത്ത് ഞാൻ പോലീസിന് കൈമാറിയിരുന്നെങ്കിൽ നിങ്ങളിപ്പോ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. എനിക്ക് കാശ് കിട്ടണം. അച്ഛൻ്റെ ഈ അവസ്ഥയിലും ഞാൻ വന്ന് ചോദിക്കുന്നത് ഞങ്ങളുടെ ഗതികേടുകൊണ്ടാ. എനിക്ക് കാശ് കിട്ടിയേ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ മോളെ, ഇവിടെ കുറച്ച് സ്വർണം ഇരിപ്പുണ്ട്, അത് വേണമെങ്കിൽ ഇപ്പൊ തരാം. ബാക്കി കാശ്, ഹേയ്, അതൊന്നും വേണ്ട. എനിക്ക് കാശ് കിട്ടണം, 10 ലക്ഷം രൂപ. കൈവിലങ്ങ് വെച്ച് ദീപ്തി ഐ പി എസിനെ കൊണ്ടുവന്ന പോലീസ് സംഘത്തിൽ ഞാനും ഉണ്ടാവണം, അതാണ് എന്റെ ആഗ്രഹം. നിങ്ങളെ പോലെ ഒരു വൃത്തികെട്ട രാഷ്ട്രീയക്കാരനും മാധ്യമപ്രവർത്തകനും വിചാരിച്ചാൽ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല.